ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റുബീസ് വേൾഡ്. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ്. കുഴിമന്തി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് കുഴിമന്തി. എന്നാൽ പലരും ഇത് പല രീതിയിലാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സിമ്പിളായതും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും എക്സ്ട്രാ ആയിട്ടൊരു മാഗി ക്യൂബും കുറച്ച് കളർ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ അടിയിൽ പരത്തി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കുറച്ചധികം ഓയിൽ നമുക്ക് ഒഴിക്കണം. പ്രധാനമായിട്ടും നമുക്കിതിന് ആവശ്യം ഓയിലാണ്. കുറച്ച് കുരുമുളക് പൊടിക്കാത്തത് നമ്മളിതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ശേഷം ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ട് വേവിക്കാം. നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇതിൽ ഈ മസാലയിൽ ആവശ്യമില്ല. ഇതിൽ ഈ എണ്ണയിൽ കിടന്നാണ് ഈ ചിക്കൻ വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചട്നി ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് തക്കാളിയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഇതിവിടെ പൂർത്തിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഉടഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ സാധാരണ എണ്ണയിലിട്ട് വറുത്ത് പോരുന്നതിൻ്റെ അത്രയും ശ്രദ്ധയോടെ തന്നെ നമ്മൾ മറിച്ചിടുകയും രണ്ട് സൈഡ് വേവിച്ചെടുക്കുകയും ചെയ്യണം. ശേഷം നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്ത റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. ചിക്കൻ്റെയും റൈസിൻ്റെയും മുഴുവൻ വേവ് കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഇനി ഇത് കൂടുതൽ വേവാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. ഈ ആവിയിൽ അടച്ച് വെക്കുക മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചിക്കൻ വേവിച്ച് ഒരു ലെയറാക്കി എടുത്തു എന്നുള്ളതാണ്. ശേഷം നമ്മൾ വേവിച്ച റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം മല്ലിയിലയും അതുപോലെ പൊടിക്കാത്ത കുരുമുളകും ഇട്ട് കൊടുക്കുക. ഡെക്കറേഷന് വേണ്ടി നമുക്ക് അടുത്തതായിട്ട് രണ്ട് കളറിൻ്റെ ആവശ്യമുണ്ട്, യെല്ലോ റെഡ്. നമുക്കറിയാം റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന മന്തി റൈസിൽ എപ്പോഴും യെല്ലോ റെഡ് മിക്സ് ആയിട്ടുള്ള റൈസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയാണ് ഈ കളർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ യെല്ലോ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചും റെഡ് സാധാരണ ഫുഡ് കളറും ആണ്. ഇനി ഇത് റൈസിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടാതെ നമ്മൾ പച്ചമുളക് ഒരു മൂന്നോ നാലോ എണ്ണം ഇതിൻ്റെ മുകളിൽ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മുറിച്ചിട്ടല്ല, ഇത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ടാണ് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ കുറച്ച് കനലെടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഇട്ടുകൊണ്ട് ഈ റൈസിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അടച്ചു വെക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കുക. കാരണം ഈ ആ പുകയുടെയൊക്കെ ഒരു ഫ്ലേവർ ഈ റൈസിൽക്കൊക്കെ ഇറങ്ങി ചെല്ലാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതിന് ശേഷം മാത്രം നമ്മളിത് തുറന്ന് സെർവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ കസിൻ സിസ്റ്റർ സജന നടത്തിയ പരീക്ഷണമാണിത്. അതുവഴിയാണ് എനിക്ക് ഇത് ലഭിച്ചത്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് രേഖപ്പെടുത്തണം. കൂടാതെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇനി ഇതിലും നല്ല കിടിലൻ വീഡിയോസുമായി റുബീസ് വേൾഡ് നിങ്ങൾക്ക് മുൻപിലെത്തുന്നതുവരെ ഗുഡ് ബൈ.